ഹലോ, വണ്ടി ഏറെ നിൽക്കുന്നതുണ്ടോ? ഞാൻ അങ്ങനെ കണ്ടിട്ടാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ സൈഡിൽ കൂടെ ഒന്ന് നടക്കുമായിരുന്നു. അപ്പോൾ പോണ വീഡിയോയിൽ ഞാനൊരു ബോറിടുന്നത് കാണിച്ചായിരുന്നു. അപ്പോൾ ആ ബോറ് ഇട്ട് കഴിഞ്ഞപ്പോൾ 6:30 അത് അപ്പം തൊട്ട് ഇവർ വണ്ടി എടുക്കാൻ നോക്കുന്ന കേട്ടോ. വണ്ടി എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മണ്ണും കല്ലും എല്ലാം ഇട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ വണ്ടി ഫുൾ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ വണ്ടിയുടെ ഒരു ലിവറിൽ പിടിച്ചിട്ട് അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ, വണ്ടിക്കൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി നല്ല പൊങ്ങി നിൽക്കും. എല്ലാ ടയറും മുകളിലാക്കിയിട്ട് നിൽക്കുന്ന കണ്ടു. എന്നിട്ടാണ് മണ്ണും കല്ല് കമ്പി എല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് അവർ ഓരോന്നും ചെയ്തിട്ടാണ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കൊന്ന് വീഡിയോ എടുത്തേക്കാൻ. അപ്പം ഞാൻ നടക്കുമായിരുന്നു കേട്ടോ അല്ലേ. അടുത്ത് പോയിട്ടൊന്നും നിന്ന് എടുത്തിട്ടില്ല. ഇപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ കാണാവേ, ഇതിനകത്ത് താങ്ങായിട്ട് കല്ല് വെച്ചിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന കേട്ടോ. അത് സ്റ്റോക്ക് അവരുടേത്, ഒരു സ്റ്റോൺ ബോഡി കറക്റ്റായിട്ടൊരു കട്ട. അത് വെച്ചിട്ട് വണ്ടിയെ തന്നെ നിങ്ങളെന്താ ലിവർ വെച്ച് പിന്നെ താങ്ങ് കൊടുക്കും. അതിൻ്റെയൊക്കെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. ഒരു സൈഡിൽ അവർ ഇറക്കിയിട്ടുണ്ട്, അടുത്ത സൈഡിലും വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്. ആ ചേട്ടൻ ലാസ്റ്റ് ആയിട്ടൊരു ചേട്ടൻ ഇരുന്നിട്ട് ഇങ്ങനെ വണ്ടി നിർത്തി പൊക്കുന്നുണ്ട്. ആ ഒരു കട്ടയും കൂടെ വെക്കുന്നുണ്ട്. ഇപ്പൊ നോക്കിക്കു, പൊങ്ങി പൊക്കുന്നുണ്ട്. ബാക്ക് സൈഡ് പൊങ്ങി, അതിനുശേഷം ഫ്രണ്ടും കൂടെ. ഇവർക്ക് എപ്പോഴും ഉപകാരമാകുന്നതല്ലേ. അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നല്ലതാട്ടോ. നമ്മുടെയൊക്കെ വണ്ടി താന്നു പോയിട്ടുണ്ടെങ്കിൽ നാലഞ്ച് ആളെ വിളിക്കണം. എൻ്റെ വണ്ടി താന്നായിരുന്നു ഒരു പ്രാവശ്യം കണ്ടോ, ഫുൾ പൊക്കി. ഒരു ടയറിൻ്റെ അടിയിലൊക്കെ മണ്ണിട്ട് കല്ലൊക്കെ ഇടാനായിട്ട് പറ്റും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി. അപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കണം എന്ന് തോന്നി. ഇവർ പോയപ്പോൾ ഒരു 8:45 ആ സമയമായിട്ടുണ്ട് കേട്ടോ. ഞാനിത് രണ്ടാമത് ഡബ് ചെയ്ത് വോയിസ് കയറ്റിയതാണേ. അന്നത്തെ ദിവസമൊന്നും ഞാനൊന്നും സംസാരിക്കാനോ ഒന്നും പോയില്ല. ഒന്നാമത് അവർ ഇത് ലോറി ഒന്ന് കയറ്റാതെ റോഡിലേക്കൊന്ന് എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരിതിൽ ഇരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെങ്ങാനും പോയി എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വയറ് ചീത്ത വരെ കേൾക്കും. അത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ മുമ്പോട്ട് ഞാൻ നല്ല നല്ല വീഡിയോകൾ വരട്ടെ, ഇതുപോലത്തെ അല്ല. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഒരു 1.5 വർഷമായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ്. എൻ്റെ പ്രത്യേക സാഹചര്യം കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് ഞാൻ മുമ്പോട്ടുള്ള വീഡിയോകളിൽ പറയുന്നതായിരിക്കും കേട്ടോ. മുമ്പോട്ടുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ കമൻറ്റ് രേഖപ്പെടുത്തുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതും വരെ ടാറ്റാ.
ഉണ്ടായിരുന്നു.